കത്തുന്ന ഒരു മെഴുകുതിരി ആ മെഴുകുതിരിയുടെ തീനാളം കാണാൻ വളരെ ഭംഗിയാണ്. ചുമപ്പും മഞ്ഞയും ഇടകലർന്ന ആ ഒരു തീനാളത്തിൻ്റെ ഭംഗി കണ്ട് ഒരു കൊച്ചു കുഞ്ഞ് കൈ നീട്ടി ചെന്നാൽ പെട്ടെന്ന് അവൻ്റെ കൈ നമ്മൾ തട്ടിമാറ്റും. കാരണം അവൻ അതിൻ്റെ ഭംഗിയെ അറിയൂ, അതിൻ്റെ ഉള്ളിലെ അപകടം എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഇതുപോലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത്. നമുക്കറിയില്ല നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കകത്തുള്ള അപകടങ്ങൾ എത്ര വലുതാണെന്ന്. സങ്കീർത്തനം 55:6 ദാവീദ് തൻ്റെ സ്വസ്ഥതയ്ക്കു വേണ്ടി പോകാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സ്ഥലം മരുഭൂമിയാണ്. ദൈവം അവനെ മരുഭൂമിയിലേക്ക് വിട്ടില്ല. എന്താ കാരണം? മരുഭൂമിയെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് മരുഭൂമിയിൽ അഗ്നിസർപ്പവും വെള്ളമില്ലാത്തതും തേളും ഒക്കെയുള്ള മരുഭൂമിയെന്നാണ്. അപ്പോൾ ഇത്രയും ഭീകരമായ ഒരു മരുഭൂമിയിൽ ദാവീദ് ചെന്നാൽ അവന് സ്വസ്ഥത ലഭിക്കുമോ? ലഭിക്കില്ല. അതുകൊണ്ടാണ് അവൻ്റെ ആഗ്രഹത്തിന് ദൈവം ചിറകുമുളപ്പിക്കാതിരുന്നത്. നാം പലപ്പോഴും ആഗ്രഹിച്ച് ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ ദൈവം തരാതിരിക്കുന്നത് നമ്മളോടുള്ള ഇഷ്ടക്കുറവല്ല, നമ്മളെ അതിയായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ വലിയ അപകടത്തിൽ നാം ചെന്ന് പെടുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട. ദൈവം നമുക്ക് നന്മയ്ക്കായി സകലതും ചെയ്യും. നാം ചോദിച്ച വിഷയങ്ങൾ ലഭിച്ചില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യം ചിന്തിച്ചു നോക്കിക്കേ, നാം ചോദിക്കാത്ത എത്രയെത്ര വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നീതിമാനായ ദൈവമാകയാൽ, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാകയാൽ നമ്മളെ ഇനിയും അവൻ വഴി നടത്തുവാൻ വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ലഭിക്കേണ്ട വിഷയങ്ങൾ ഒരിക്കലും തടയപ്പെട്ടു പോകില്ല. ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവേ. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾ പലതും ലഭിച്ചില്ലെങ്കിലും സാരമില്ല. കർത്താവിൻ്റെ ഹിതത്തിനു വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.